ദാവീദിന്റെ പുത്രനായ അബ്സലോം അത്യന്തം അഴകാർന്നവൻ, ചാരുവായ കേശഭാരമുള്ളവൻ. ദാവീദിന്റെ പുത്രനായ യേശു പതിനായിരങ്ങളിലും സുന്ദരൻ. ഈ രണ്ട് പുത്രന്മാർക്ക് വേറെ ചില സാമ്യങ്ങളുമുണ്ട്. രണ്ടുപേരും സമാധാനദാതാക്കൾ എന്ന് പേര് നൽകപ്പെട്ടവരാണ്. രണ്ടുപേരും ഒരു കഴുതപ്പുറത്തെ മഹത്വത്തിലേക്ക് പ്രയാണം ചെയ്തു. രണ്ടുപേരും ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരത്തിൽ തൂങ്ങിക്കിടന്നു. രണ്ടുപേരും ബിലാവിൽ കുന്തുമനയേറ്റു. സാമ്യങ്ങളെക്കാളേറെയാണ് അവരുടെ ഇടയിൽ മുഴച്ചു നിൽക്കുന്ന അന്തരം. ഒരുവൻ പിതാവിനെ കൊല്ലുവാൻ വെറുപ്പിന്റെ യുദ്ധതന്ത്രങ്ങൾ പയറ്റിയപ്പോൾ അവരൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തി. അബ്സലോമിന്റെ അഭിനിവേശങ്ങളും പ്രയാണങ്ങളും ത്രിശങ്കു സ്വർഗം പൂകിയപ്പോൾ യേശുവിന്റെ താഴ്മകൾ സ്വർഗത്തോളം ഉയരുന്നു. ഇന്ന് പരാതിയുടെ ശബ്ദം പോലെ തോന്നിക്കുന്ന 86-ാം സങ്കീർത്തനം എന്നാൽ പരിഭവത്തിൻ്റെതല്ല. ദൈവത്തിന് ആത്മാർപ്പണം ചെയ്തവൻ ദൈവവിശ്വാസത്തിൽ ഊന്നി ഉതിർക്കുന്ന നിശ്വാസങ്ങളാണ് ദാവീദിന്റെ ഈ മൊഴികൾ. ആഴമുള്ള ആവശ്യത്തിന് ആഴമുള്ള വിശ്വാസം അകമ്പടി വേണം. അബ്സലോം അബ്സലോം എന്ന് വിളിച്ച് ദാവീദ് നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. ജെറുസലേം ജെറുസലേം എന്ന് പറഞ്ഞ് യേശു മിഴുനീർ വാർക്കുന്നു. ശിമയോനെയും മർത്തായെയും സാവൂളിനെയും രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്ന പേർവിളികളാൽ നിത്യതയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു ഈശോ. ചരിത്രങ്ങൾ താക്കീതുകളാണ്. ചരിത്രത്തിൻ്റെ അബദ്ധ വഴികളിൽ മരിച്ചു വീഴാതിരിക്കാൻ നാഥൻ പറയുന്നു, എൻ്റെ കുഞ്ഞെ എഴുന്നേൽക്കുക, തലീത്താക്കും.